അത് കഴിഞ്ഞാൽ നമുക്കറിയാം മയിൽപ്പീലിൽ രാധ തൻ പ്രേമത്തോടാണോ ആ ഗാനം. അതൊക്കെ ജയവിജയന്മാരുടെ ജയവിജയ നമ്മുടെ മറ്റൊരു സംഗീത കുലപതികൾ ഭക്തിഗാന രംഗത്ത് ദാസൻ ആദ്യം പാടുന്നത് അവരുടെ അയ്യപ്പ ഭക്തിഗാനമാണ്. ദർശനം പുണ്യ ദർശനം എന്ന് പറഞ്ഞാൽ അതൊക്കെ എച്ച് എം ബി ആൽബമായിട്ട് ആ കാലത്ത് വന്നിട്ടുള്ളതാണ്. അതിനുശേഷമാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഈ രമേശ് നായരുടെ പാട്ടുകൾ ആകാശവാണി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലാഗ്രഹം ദാസേട്ടിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വരികൾ ഒന്ന് സംഗീതം ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ പവിഴമല്ലി എന്നും പറഞ്ഞ് ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലെന്നു തീരും. ദാസേട്ടൻ അതിമനോഹരമായിട്ട് പാടിവെച്ച 10 ചോറ്റാനിക്കരമ്മയുടെ പാട്ടുകളാണ് പവിഴമല്ലി എന്ന് പറഞ്ഞ് 91 ചെയ്യാൻ പറ്റിയ ചോറ്റാനിക്കരമ്മയുടെ അത് രമേശേട്ടനായിട്ടുള്ള ആ കോമ്പിനേഷനിൽ. പിന്നെ അത് കഴിഞ്ഞ് രമേശേട്ടനായിട്ട് അനേകം അയ്യപ്പ ഭക്തിഗാനങ്ങൾ ശിവഭക്തിഗാനങ്ങൾ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ തലമുറയിലെ മധുബാലകൃഷ്ണൻ ഇവരൊക്കെ പാടിയ പാട്ടുകൾ. പിന്നെ അടുത്ത് ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം ആർക്കെയായിരിക്കും കൂടി കിട്ടിയത് 18-ാമത്തെ വോളിയം. അതായത് 18 അയ്യപ്പനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമുക്കറിയാം 18 പടി 18 പുരാണം. അപ്പോൾ 18 വർഷം മലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തെങ്ങും തൈ വെക്കുക എന്നുള്ള ഞാനൊക്കെ വെച്ചിട്ടില്ല. ഞാൻ 12 വയസ്സ് മുതൽ മല ചവിട്ടി തുടങ്ങിയതാണ്. അപ്പോൾ 18 വർഷത്തിൽ ഞാനും അവിടെ പോയി തെങ്ങും തൈ വെച്ചിട്ടുണ്ട്, അവിടെ മണി കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രാചീനമായിട്ടുള്ള സംസ്കാരം. ആ 18-ാമത്തെ വോളിയം 18-ാം തിരുപ്പടി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. കാരണം എത്രയോ ലിറിക് സിസ്റ്റം എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും അത് ഞങ്ങളതിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് അയ്യപ്പസ്വാമിയുടെ മറ്റൊരു അനുഗ്രഹം. അങ്ങനെ അതാണ് 18-ാമത്തെ വോളിയം ദാസേട്ടൻ്റെ 18-ാം തിരുപ്പടി. അത് കഴിഞ്ഞിട്ട് ദാസേട്ടന് വേണ്ടി സുപ്രഭാതം, അയ്യപ്പ സുപ്രഭാതം. അത് അന്നത്തെ കാസറ്റിൽ പറഞ്ഞ മാതിരി ഈ കാസറ്റ് സി ഡി തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. വിജയ് യേശുദാസ് കുറേ ദിവസം പാടി തുടങ്ങിയ ആ കാലഘട്ടം. അപ്പോൾ അതിലവർക്ക് ദാസേട്ടനെ വിജയനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ ഈ സ്വാമി സുപ്രഭാതം, ഒരു സൈഡിൽ വിജയ് പാടിയ നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതില്ലേ, ശബരിമലയ്ക്ക് പോയി നമ്മൾ മാലയണിഞ്ഞ് മണ്ഡലവ്രതം എടുത്ത് കെട്ട് നിറച്ച് പമ്പയിൽ പോയി കുളിച്ച് അവിടെ നിന്ന് പോയി ഭഗവാൻ നെയ്യഭിഷേകം എല്ലാം ഫുൾ ഒരു സ്ക്രിപ്റ്റ് മാറി ആർക്കെ എഴുതിയിട്ട് അങ്ങനെ ഒരു ആ മലയിലേക്കുള്ള യാത്ര, അങ്ങനെ 2 പാട്ടുകളായിട്ടുള്ള സുപ്രഭാതം. അത് കഴിഞ്ഞിട്ട് അയ്യപ്പ പാഹിമാം എന്ന് പറഞ്ഞൊരു ആൽബം, പിന്നെ സ്വാമി പൂജ, ഹരിഹരാത്മജം ദേവമാശ്രയെ, പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഗംഗാതീർത്ഥത്തിന് ശേഷം 2008 ഈ പി സി അരവിന്ദനെ ഞാനും കൂടി, അതിനിടയ്ക്ക് ഞങ്ങൾ ഒത്തിരി വേറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മധുബാലകൃഷ്ണൻ ഇവരൊക്കെ അച്ചിത്ര അച്ചിത്രയ്ക്ക് വേണ്ടി ഒരു 10-12 ആൽബം ചെയ്തു. ഹരിഗീതം എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പ ഭക്തിഗാനം, ചക്കുളത്തമ്മയുടെ പാട്ടുകൾ, അങ്ങനെ വളരെയധികം വ്യത്യസ്തമായ ഗുരുവായൂരപ്പനും ദേവിയും അയ്യപ്പനും മണിമാളികപ്പുറം എന്ന് പറഞ്ഞ ചിത്രയെക്കുറിച്ചുള്ള ആദ്യത്തെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ, അതിൽ ഈ അരുവരാസനം ദാസേട്ടൻ പാടിയിട്ടുള്ള മാതിരി കംപ്ലീറ്റ്, അതായത് ഭഗവാൻ്റെ അമ്മ പാടി ഉറക്കുന്ന മാതിരി. ദേവരാ മാസ്റ്റർ അത് സിനിമയിലെ മധ്യമാവധി രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാനത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് നീലാംബരി എന്ന് പറഞ്ഞ ഉറക്ക് രാഗമാണത്, ഉറക്കണ നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ചിത്ര എല്ലാ ഫുൾ സ്റ്റാൻസാണ് മണിമാളികപ്പുറം. ആ സമയത്ത് തന്നെ ജയേട്ടൻ്റെ അനേകം വർക്കുകൾ, ജയേട്ടന് വേണ്ടി എനിക്ക് ഒരു 600-700 ഭക്തിഗാനങ്ങളെ കമ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു വർഷം 30 പാട്ടാണ്. ജയേട്ടൻ 20 കേരളത്തിൽ പാടി, 10 മദ്രാസിൽ പാടി, ഒരേ വർഷം തന്നെ. എനിക്ക് ആ വർഷം ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഒരു വശത്തോടെ ജയേട്ടൻ്റെ പാട്ടുകളും പിന്നെ ഈ നമ്മുടെ ഈ തലമുറയിലെ ഗായകർ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭാഗ്യം കിട്ടിയത് ജാനകിയമ്മ, സുശീലാമ്മ, ഓണപ്പാട്ടുകൾ ആർക്കായിട്ട് ഓണപ്പാട്ടുകളും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അത്തച്ചമയം എന്ന് പറഞ്ഞ ഇത്, ഓണപ്പൂക്കൾ, ഇതൊക്കെ ചിത്ര പാടിയത്, ജയേട്ടൻ പാടിയത്, അതൊരു വശത്തുകൂടി. അപ്പോൾ ഈ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഒരു വശത്ത്. അപ്പോൾ ഈ 2008 എനിക്ക് ഈ പി സി അരവിന്ദനായിട്ട് വീണ്ടും ഒന്നിച്ച് ദാസേട്ടന് വേണ്ടി ചേരാൻ പറ്റി. അതിന് മറ്റുള്ളവർ പാടിയിട്ടുണ്ട് ശാസ്താഗീതങ്ങൾ എന്ന് പറഞ്ഞ്, അതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സ്വാമിക്ക് പുഷ്പാഭിഷേകം എന്ന് പറഞ്ഞ് വളരെ ഹിറ്റായ ഒരു പാട്ടുണ്ടായിരുന്നു ദാസേട്ടൻ പാടിയത്. അങ്ങനെ 2012-13 വരെ തുടർച്ചയായിട്ട് ദാസേട്ടന് വേണ്ടി ഇത്രയും ആൽബംസ്. ഏറ്റവും കൂടുതൽ അതിപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല, അത് ഏതോ ഒരു മാഗസിനിലാണ് കണ്ടത്. ഈ ദാസേട്ടൻ സിനിമേതര ഗാനങ്ങൾ, സിനിമയിലല്ലാത്ത ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ കമ്പോസ് ചെയ്തത് എൻ്റെ പേര് അതിനകത്ത് കണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ആ മാഗസിൻ കൊണ്ട് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയണത്. സത്യം പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണത്. കാരണം ദാസേട്ടനെ പോലെ ഒരു ഗായകന് ഇപ്പോഴും 9 അയ്യപ്പ ഭക്തി ഗാനം അദ്ദേഹത്തിന് വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ കൊറോണയ്ക്ക് ശേഷം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് പാടിക്കാൻ പറ്റാതെ ഇപ്പോഴും ചേർത്തലയിലുള്ള ഒരു ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതി
ഒമ്പത് പാട്ടും റെക്കോർഡ് ചെയ്ത് ട്രാക്കാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ കൊറോണ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും വളരെ തീവ്രമായിട്ട് നമുക്ക് രംഗത്ത് പ്രവർത്തിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരുകടാക്ഷം കൊണ്ടും ഈ മണ്ഡലകാലം വളരെ ബിസിയായിട്ട് ബാംഗ്ലൂർ, ഡൽഹി, കേരളത്തിനകത്തും പുറത്തും ഇപ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിലുമുണ്ട്. ആറാട്ടിൻ്റെ തലേദിവസം പകൽപൂരത്തിനാണ് അവിടെയും വെച്ചിട്ടുണ്ട് പ്രോഗ്രാം. പിന്നെ എല്ലാ മണ്ഡലം വൃശ്ചിക ഒന്നാം തീയതിയും അദ്ദേഹത്തിൻ്റെ നിടയിൽ ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റൊന്നും നമുക്ക് ചിന്തിക്കാനില്ല, ദൈവനാമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മുടെ ജീവിതം അതിനുവേണ്ടി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സിനിമയ്ക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഭക്തിഗാനം വിട്ടിട്ടുള്ള വർക്ക് ചെയ്യണം. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശക്തി അതിനെ സമ്മതിക്കണ്ടേ. സിനിമ ചെയ്തു, മൂന്ന് സിനിമ ചെയ്തു, പക്ഷേ ആ പടമൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല, പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ നമ്മളതിന് കുറ്റക്കാരനല്ല, നമ്മൾ ചെയ്യേണ്ടത് കർമ്മം നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷേ പാട്ടുകൾ കുറച്ചെങ്കിലും ജനങ്ങൾ ശ്രദ്ധിച്ചു, പക്ഷേ സിനിമ മൊത്തം ഫ്ലോപ്പായി. ഏറ്റവും ലാസ്റ്റ് ചെയ്തത് 2006 സഹപാഠി 75 എന്നും പറഞ്ഞ് അഫ്സലും മഞ്ജരി, മധുബാലകൃഷ്ണൻ, അത് പിന്നെ ഇപ്പോഴത്തെ തലമുറക്കാരെ കൊണ്ടൊക്കെ പാടിച്ചത്. നല്ല നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ചൈനത്ത് വെറൈറ്റി വേണമല്ലോ. ഇപ്പോൾ ഭക്തിഗാനന്മാരില്ല, നമ്മൾ ആ സിനിമയുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ ചെയ്യണം. നമ്മുടെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് അതും ചെയ്തു കൊടുത്തു. അവർക്കൊക്കെ തൃപ്തിയായി, പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും. പക്ഷേ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതേമാതിരി ഞാൻ ദാസേട്ടനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഭക്തിഗാനങ്ങളുടെ ഇടയിൽ ദാസേട്ടൻ എനിക്കൊരു ഓണപ്പാട്ട് ചെയ്യാൻ അവസരം തരുമെന്ന് ഞാൻ ദാസേട്ടനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദാസേട്ടൻ്റെ ശബ്ദത്തിലൂടെ അതും നമ്മൾ ആസ്വദിക്കണമല്ലോ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ. ദാസേട്ടൻ പറഞ്ഞു, വേണ്ടടാ, നിനക്ക് ഇതാണ് ദൈവം വിധിച്ചിരിക്കുന്നത്, നീ അത് ചെയ്യുക. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തിഗാനങ്ങൾ നീ ചെയ്യണം, അതാണ് നിനക്ക് ഈ ജന്മത്തിൽ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കണം. അപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ തന്നെയാണ് ഞാനിപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. സജീവമായിട്ട് അനേകം ഈ കൊറോണ കാലത്ത് തന്നെ യൂട്യൂബിലൂടെ കുറേ ഭക്തിഗാനങ്ങൾ ചെയ്ത് പലരും പാടിയതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ പ്രോജക്റ്റാണ് ഞാൻ പറയുന്നത്, 9 പാട്ടി അയ്യപ്പൻ്റെ ദാസേട്ടൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് അതെങ്ങനെയും പാടിത്തരും എന്നുള്ള വിശ്വാസം. പാടുന്നുള്ളതിൽ നമുക്ക് യാതൊരു വിശ്വാസക്കുറവില്ല. പക്ഷേ ഈ ഇത് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം, അതൊന്ന് ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. അവിടെ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 9 പാട്ടൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അദ്ദേഹം പാടിത്തരാ വെച്ചാൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു പാട്ടൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇത്തവണയും അയ്യപ്പനവരനും പാടിയിട്ടുണ്ട്. അവിടെ തന്നെ അമേരിക്കയിൽ തന്നെയുള്ള ആരോ എഴുതി ട്യൂൺ ചെയ്തിട്ട് വേറെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പാട്ട് ഗുരുവായൂരപ്പൻ്റെ. പക്ഷേ ഇതിനകത്ത് ഈ 9 പാട്ട് നമുക്ക് ദാസേട്ടൻ പാടണം എന്നുള്ള ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ ആ നിർബന്ധ ബുദ്ധി, അതുകൊണ്ട് അത് കാത്തിരിക്കുക തന്നെ വേണം നമുക്ക്. അതിനുള്ളൊരു അവസരം അയ്യപ്പസ്വാമി ഉണ്ടാക്കിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത്രയും കാലം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ പൂർണ്ണമായ ഗുരുകടാക്ഷം. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് എല്ലാം. പിന്നെ എനിക്ക് സംഗീതം പഠിപ്പിച്ച ഈ ഞാൻ നേരത്തെ പറഞ്ഞ തഞ്ചാവൂർ സുബ്രഹ്മണ്യ ഭാഗവതർ, തൃപ്പൂണിത്തുറ കല്യാണ അദ്ദേഹത്തെക്കുറിച്ച് പറയണം. കാരണം അദ്ദേഹം ദാസേട്ടൻ്റെയും കൂടി ഗുരുനാഥനാണ്. തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിരുന്നു. അങ്ങനെയാണ് 8 കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പഠിച്ചത്. പിന്നീട് ഞാൻ മദ്രാസിൽ ചെന്നിട്ട് കുറച്ചൊരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ എസ് രാമനാഥൻ എന്ന് പറഞ്ഞ് മറ്റൊരു സംഗീത യോഗി, കാരണം പണത്തിൻ്റെയോ പ്രശസ്തിയുടെയോ പുറകെ പോവാതെ സംഗീതത്തെ അങ്ങനെ ഉപാസിച്ചിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. സംഗീത കലാനിധി അദ്ദേഹം ഡോക്ടറേറ്റ് US പോയി ചിലപ്പതികാര സംഗീതത്തിലെ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലും പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ ഇതുപോലുള്ള ഗുരുക്കന്മാർ, ജെറി അമൽദേവ്, അർജുനൻ മാഷ്, ദേവരായ മാസ്റ്റർ, രാഘവൻ മാഷ്, പിന്നെ ഇന്നത്തെ തലമുറയും, ഇന്ന് നമുക്ക് ചെയ്യുന്ന നല്ല നല്ല സംഗീത സംവിധായകർ എം ജയചന്ദ്രൻ, ബിജി ബാല്, ശരത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. ബാലമുരളി സാറിൻ്റെ അതേ പാത പിന്തുടർന്ന് അതേമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾക്കൊരു നല്ലൊരു സംഗമം ഉണ്ടായി. കാരണം സ്വാമിയുടെ സംഗീതോത്സവം വർഷാവർഷം നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യാൻ ശരത്താണ് വന്നിരുന്നത്. അദ്ദേഹം 4 വരി വടക്കുന്നതാണ് പാടി. ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹത്തെ പോലെ, കാരണം അവരൊക്കെ എത്രയോ കഴിവുള്ളവരാണ്. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ്, രവീന്ദ്രൻ മാഷ്, ഞാൻ പറയാം, അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുറകിൽ നമുക്കിതിനൊക്കെ ഒരു പ്രചോദനം തന്ന അനേകം സംഗീതജ്ഞരുണ്ട്, പാടിത്തന്നവരുണ്ട്. ചിത്രയാണെങ്കിലും സുജാതയാണെങ്കിലും, സുജാതയുടെ അടുത്ത തലമുറ, ശ്വേത, മധു, ബിജു നാരായണൻ, നമ്മളെല്ലാവരെയും ആരെയും നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. കാരണം ആരെങ്കിലും വിട്ടുപോകുകയാണെങ്കിൽ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. അതുപോലെ ജയേട്ടൻ്റെ അനുഗ്രഹം, അതുകൊണ്ട് ഇപ്പോൾ ഈ 42 കൊല്ലം കഴിഞ്ഞ് മിനിഞ്ഞാന്ന് ചെന്ന് ആ തൃപ്പറയാറെടുത്തൊരു ദേവീ ക്ഷേത്രത്തിൻ്റെ 3 പാട്ടുകൾ ജയേട്ടനിപ്പോൾ 78-79 വയസ്സായി. എന്തായാലും തൃശ്ശൂർ പോയ ജയേട്ടൻ 3 പാട്ടും ഭംഗിയായിട്ട് പാടിത്തന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഗാനങ്ങൾ ഇവിടെ ചിത്ര അരുൺ എന്ന് പറഞ്ഞിപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗായികയാണ് എറണാകുളത്ത്. അവരെ കൊണ്ടാണ് അടുത്ത 2 ഗാനങ്ങൾ അതിൽ പാടിക്കുന്നത്.
അതുപോലെ എനിക്ക് വേണ്ടി ട്രാക്ക് പാടിയവരുണ്ട്, പ്രകാശ്, പി ആർ പ്രകാശ്, അനേകം വർക്കുകൾ അദ്ദേഹമാണ്. അപ്പോൾ നമ്മൾ നാസറിനോ ജയറ്റിനൊക്കെ നേരിട്ട് പാടില്ല, സ്റ്റേ അവരുടെ തിരക്ക് കൊണ്ട്. അപ്പോൾ അവർക്ക് പകരം നമ്മൾ ഈ സിനിമയിൽ ഡമ്മിയൊക്കെ ആയിട്ട് അഭിനയിക്കുന്നില്ല, അതേമാതിരി ഒരാൾ പാടും, ആ ട്രാക്കിലേക്ക് ഇവർ പാടും. പ്രകാശ്, രമേശ് മുരളി, അതുമാതിരി ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പി ആർ മുരളി, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കാണ്ട് ഇതിൻ്റെ പുറകെ വായിച്ചിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ ഇന്നും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ. ഇപ്പോൾ ബിജു നാരായണൻ്റെ സഹോദരൻ വിനോദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ, ബിജുവിൻ്റെ സഹോദരി, അതേപോലെ എൻ്റെ കൂടെ വായിക്കുന്ന കീബോർഡ് വായിക്കുന്നവർ, തബല വായിക്കുന്നവർ രാധാകൃഷ്ണ ഭട്ട്, മൃദംഗം സുരേഷ്, അതുമാതിരി എൻ്റെ സഹോദരൻ ശങ്കരനാരായണൻ, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു 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 കൂട്ടായ്മ. ഏതൊരു ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. ആ ധാരണയുണ്ടെങ്കിൽ അത് ശുദ്ധ വിഡ്ഢിത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏത് പാട്ട് കേൾക്കുമ്പോഴും ഏത് സിനിമ കാണുമ്പോഴും നമുക്കറിയാം അതിൻ്റെ പുറകിലൊരു ടീമുണ്ട്. ഏത് ചാനലിലാണെങ്കിലും ഏത് നല്ല കാര്യത്തിനും അവരെല്ലാവരും കൂടി ചേർന്ന് സമർപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ പാട്ട് എഴുതിയ ആൾക്കും സംഗീതം ചെയ്ത ആൾക്കും അല്ലെങ്കിൽ പാടിയ ആൾക്കും മാത്രമല്ല, ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു മീഡിയ ഉണ്ടെങ്കിൽ അതിനുമുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം. സിനിമയിലാണെങ്കിലും അത് സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർ, കഥ ഉണ്ടാക്കുന്ന ആൾ, പിന്നെ അഭിനയിക്കുന്നവർ, ടെക്നീഷ്യൻസ്, ഞാൻ പറഞ്ഞ എല്ലാവരും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡാണ് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ് ഒരു ഏത് സംരംഭത്തിൻ്റെ വിജയം എന്ന് 100% ഞാൻ വിജയിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഈ ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ അനേകം ആളുകളുടെ ആ കൂട്ടായ്മയുടെ, അതിന് പുറമെ നമ്മുടെ ഗുരുക്കന്മാരുടെ, മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, അതുമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് അതിനുള്ള പ്രോത്സാഹനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ ആ, കാരണം നമുക്ക് കുടുംബത്തൊന്നും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ദാസൻ എന്നൊക്കെ പറയും എൻ്റെ ആദ്യ ഭാര്യ സംഗീതമാണ്, എൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് പ്രഭാ എന്ന് പറയും. സത്യമാണത്. കാരണം നമ്മൾ സീസണോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുട്ടികളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളൊന്നും അത്രയും ബിസിയൊന്നുമില്ല. അവരുടെയൊക്കെ തലത്തിൽ പറയാം, നമുക്കൊക്കെ ഇഷ്ടംമാതിരി അതിനൊക്കെ സമയം കിട്ടാറുണ്ട്. നമ്മളൊന്നും അത്ര ബിസിയല്ല, സിനിമാ രംഗത്തും ഇല്ല. ആ കൂടെ ഈ ഭക്തിഗാന രംഗത്തുള്ള ഈ ചരക്ക് വരുമ്പോൾ, ഈ എന്തെങ്കിലും ഉള്ള തിരക്ക് വരുന്ന സമയത്തേ ഉള്ളൂ. പക്ഷേ ദാസേട്ടനും ജയേട്ടനോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള പ്രഗത്ഭരുടെയൊക്കെ അവസ്ഥ അതൊന്നുമില്ല. അവർക്ക് ഒരു ദിവസം പോലും അവരുടെ കുട്ടികളുടെ കൂടെ കഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ദാസേട്ടൻ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ വേറൊരു സന്തോഷമുണ്ട്, അത് ഈ ബോംബെ ഹരിഹരൻ അദ്ദേഹം എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. അതെനിക്കൊരു വലിയ ഭാഗ്യം. നാമജപം എന്ന് പറഞ്ഞ് ഗസൽ രാജാവാണ് ഹരിഹരൻ, അദ്ദേഹം ഈ ബിലോങ്സ് ടു ട്രിവാൻഡ്രം. അവിടെ നിന്ന് അദ്ദേഹം ബോംബെയിൽ പോയി സെറ്റിൽ ചെയ്ത ഒരു മഹാനായ കലാകാരൻ. അപ്പോൾ അദ്ദേഹവും പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി, ഒരാളെ പാടിക്കാനുള്ള നിർഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കേണ്ടത് അത് ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യ സാറാണ്. ബാക്കി എല്ലാവരും, മനോ, ഞാൻ പറഞ്ഞ എല്ലാവരും പാടിച്ചു, എല്ലാവർക്കും ഒരു പാട്ടെങ്കിലും പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് പാടിക്കാൻ. പക്ഷേ എസ് ബി ബി സാറ് അദ്ദേഹം നമ്മളെ വിട്ടുപോണതിന് മുമ്പ് ആക്ച്വലി തമിഴിലൊരു ടൈറ്റിൽ സോങ് കമ്പോസ് ചെയ്ത് അദ്ദേഹത്തിന് പാട്ടയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പാട്ട് ഇഷ്ടപ്പെട്ടു, പാടാനായിട്ട് പ്രൊഡ്യൂസറായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിച്ച സമയത്താണ് വിധി അദ്ദേഹത്തെ നമ്മുടെ അടുത്ത് കൊണ്ടുപോയത്. ആ ഒരു വിഷമം എനിക്കിന്നും മനസ്സിലുണ്ട്. കാരണം ഞാൻ അത്രയധികം ആരാധിച്ചിരുന്ന ഒരു വെഴ്സറ്റൈൽ സിംഗർ രാജാ സാറിൻ്റെയൊക്കെ പാട്ടുകൾ, അത് പറയുമ്പോൾ തന്നെ നമുക്ക് വാക്കുകളില്ല. അതുമാതിരി ഒരു 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 വിനയത്തിൻ്റെ, അതായത് ഡൗൺ ടു എർത്ത്, അതൊരു ഭയങ്കര എക്സ്പീരിയൻസായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പല സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടിയിട്ട് ഒരു എത്ര നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ജ്ഞാനം, എന്ത് കഴിവ്, എന്ത് പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എത്ര താഴുന്നോ എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ അത് എടുത്തു കാണിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട എസ് പി ബി സാറാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇനിയൊരു ജന്മത്തെ ആ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇനിയൊരു ജന്മത്തും ഒരു വലിയ സംഗീതജ്ഞനായിട്ടേ വരുള്ളൂ. കാരണം അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള പാഷൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് ആര് സംഗീതം ചെയ്താലും അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ്, അത് ആരോട് ചെന്ന് ചോദിച്ചാലും അറിയാം, അത്ര മഹാനായ ഗായകനാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പാടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ എനിക്കൊന്ന് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടും ഈശ്വരാധീനം, ഗുരു കടാക്ഷം, നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ അനുഗ്രഹം, പിന്നെ നമ്മുടെ ശ്രോതാക്കൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നത്. ഇത് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ വീണ്ടും ഈ അനുഗ്രഹങ്ങളൊക്കെ വേണമെന്ന് വെച്ച പ്രാർത്ഥന ഈശ്വരനോട്. നന്ദി, നമസ്കാരം.